നിങ്ങൾക്കായി ഞാൻ പുതിയൊരു എന്റെ പുതിയൊരു എപ്പിസോഡാണിത്. ഇത് നിങ്ങൾ ദയവായി എല്ലാവരും കണ്ട് കൈയടിക്കുകയും ചെയ്യണം. അതോടൊപ്പം ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ടിക്കിനകത്ത് ടിക്കുകയും ചെയ്യണം. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. മനസ്സിലായോ എന്നാ പറഞ്ഞു? ഞാൻ അവനെ കളിയാക്കിയല്ല, കാരണം ഞാനൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുമ്പോ യവൻ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ വൈറലായി. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ വെക്കണം, ടിങ് ടിങ് അടിക്കണം. ബെല്ലൈക്കൺ ക്ലിക്ക് 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 ചെയ്യാം. എനിക്ക് നിന്റെ ലിങ്ക് കിട്ടിയില്ല, ഒന്ന് എനിക്ക് അയച്ചതാ. ഏതായാലും സംഭവം കൊള്ളാം, ഇത് കളിയാക്കുന്നതല്ല കേട്ടോ. അവൻ പറയുന്നത് കാണുമ്പോ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ചിരി വരും. അപ്പൊ അങ്ങനെ ചിരി വരാത്തവര് ചിരിക്കണ്ട, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇയാള് എന്തോ കാണിക്കുന്നേ. അത് കണ്ടോ? നിങ്ങൾ കാണിച്ചതുണ്ടോ? പ്രൊഫഷണൽ മസാജർ ആണ് തോന്നുന്നു. മുതലടിക്കുകയാണ് ആ സജിയെ. ഇയാൾ എന്തുവാ, ഇയാളെ ആവശ്യമില്ലാത്ത കാണിക്കുന്നത് എന്തിനാ? നല്ല ധ്യാന ഗുരുവായിരിക്കും പണ്ടത്തെ. നന്നായിട്ടത് ചീറ്റുന്നുണ്ട്. ഏതാണ് ഇനോ ഒന്നും മനസ്സിലായിട്ടില്ല. കണ്ടുപിടിക്കാം, ഒരുപാട് ഇനങ്ങളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാം, മൊത്തവും മെഴിഞ്ഞെടുക്കുന്നുണ്ട്. നല്ലതും ബാക്കി വെക്കുവാടേ. ചപ്പന്നാ തോന്നുന്ന കൈസ്, അനക്കൊന്നുമില്ല. ഒന്നോടോ താൻ അവളെ. മസാജ് ചെയ്യപ്പെടുന്നവളും മസാജ് ചെയ്യുന്നവനും വീഡിയോ എടുക്കുന്നവനും വീഡിയോ കാണുന്നവർക്കും ആഹാ. ഓഹോ, കൈക്ക് മൊത്തം ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്നെ ഏതാന്ന് മനസ്സിലാവുന്നുണ്ട്. അണലി ആണെന്ന് തോന്നുന്നു. അണലിയോ? അതുണ്ടോ? ഒടിച്ചോണ്ടോ? എനിക്ക് തോന്നുന്നു പുള്ളി നമ്മള് കളിയാക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു. പുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പ്രൊഫഷണൽ ആയിരിക്കും അല്ലെ? പ്രൊഫഷണൽ ആയിരിക്കും. നമുക്ക് നോക്കാം, അവസാനം നോക്കാം. ആ കോരിയ കൈ കൊണ്ട് തന്നെ അടുത്ത പാത്രത്തിന്റെ കോരി ക്രീം എടുക്കുവാണ്. പ്രൊഫഷണൽ അല്ല, തട്ടിക്കൂട്ട. ഉറപ്പാണ് ഇത് കരിമൂർഖന്റെ ആരാണ്. കറന്നെടുത്തു ഇതിരിക്കുള്ള എന്നാ കറക്കാനാ, എല്ലാം കറന്നെടുത്തില്ലേ. ശ്വാസം വിടാനുള്ള സ്ഥലം കൊടുക്കണേ. മൂക്കിക്കൂടി ശ്വാസം വിടാൻ പറ്റാത്ത കാരണം ചെവി കൂടി വിട്ടതെന്ന് തോന്നുന്നു. ചത്തെന്ന് തോന്നുന്നു. യെസ്, മൂർഖൻ, മൂർഖനാണത്. മൂർഖന്റെ കൂടിയാണ്. കൊട് പൊരി കൊട്. സുന്ദരിയായല്ലോ. വന്നപ്പോ ചെറുപ്പക്കാരിനെ പോലെ ഇരുന്ന പെണ്ണ. ഇപ്പൊ തമ്മച്ചിയായി ശോശാമ്മ. എന്റെ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ദിലീപിന്റെ അമ്മേനെ പോലെ ആയി. ഓക്കെ സെറ്റ്. ആ പ്രൊഫഷണലിസം. ഗോ കൊറോണ.
സ്വപ്ന കമോൺ. കൊറോണ ഒക്കെ കഴപ്പോട്ട് മാറി, ഇനി സ്വർണ കടത്തിന്റെ സമയമാണ്. താങ്ക് യു. ഓ ആയിക്കോട്ടെ, പൊട്ടിയാൻ പറ്റിച്ച് കാശും കിട്ടി, സുഖവും കിട്ടി. അയില സോട്ടെ. ആഹാ ഓഹോ, അസ്മർ ബാർബർ, യുവർ സ്ലീപ്, അതല്ല അതല്ല, യുവർ സ്ലീപ് പെയ്ഡ് എന്നാണ്. ക്ലിക്ക് ഹിയർ ടു സബ്സ്ക്രൈബ്. അപ്പോ ഇങ്ങനത്തെ മസാജ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഗുയ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടും. നല്ല വീഡിയോ, അടുത്ത വീഡിയോ. പ്രണയാഭ്യർത്ഥനാണ് കേട്ടോ, പ്രണയാഭ്യർത്ഥന. കൊള്ളാം, പഠിക്കാൻ പോകുന്ന കുട്ടികൾ പ്രണയിക്കുക. ലെറ്റ് ദം ഫ്രീ, ലെറ്റ് ദം ഫ്ലൈ. ആഹാ, ക്ലാസ്സിൽ കെട്ടപ്പെടുത്താൻ വരാണോ കേട്ടോ. ഡയറി വിളക്കും കിട്ടി, ഹഗും കിട്ടി. സത്യസന്ധമായിട്ട് എന്നോട് ഒരു കാര്യം പറയണം. ബിച്ചുവിന് എത്ര വയസ്സായി? 24, 22. 20, 22. അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും ശരിക്കും. നിങ്ങളാണോ അത് പറയേണ്ടത്? നല്ല കൊള്ളാം കേട്ടോ. അത്യാവശ്യം വിവരമുള്ള കൂട്ടത്തിലാണ്. അയാൾക്ക് എങ്ങനെ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താലല്ലേ അറിയുള്ളൂ. അവിടെ അമ്മ പറഞ്ഞു കൊടുക്കണ്ടേ? അമ്മ പറഞ്ഞു കൊടുത്ത ഡേറ്റ് അല്ലേ അറിയുള്ളൂ. അത്യാവശ്യം വിവരമുണ്ട് കേട്ടോ. അല്ലാതെ അയാൾക്ക് ജനിച്ച ഡേറ്റ് അയാൾക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. ഏതായാലും 21 കഴിഞ്ഞു, അതിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. ഉറപ്പാണല്ലോ. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? 9 വരെ. SSLC സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ തള്ളൻ ആരെ പിടിച്ചിരുത്തിയേ? 9 വരെ പഠിച്ചിട്ടുള്ളൂ, SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ബെസ്റ്റ് ടീംസിനെയാ പരിപാടിക്ക് വിളിച്ചേക്കണം. പ്രായം തെളിയിക്കാനുള്ള വല്ലതും ഉണ്ടോ? MG യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആണ്. 10 തോറ്റവൻ എന്ത് സർട്ടിഫിക്കറ്റാ? ആധാർ കാർഡ് ഉണ്ടല്ലോ, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ. ഡേറ്റ് ഓഫ് ബർത്ത് 3 എണ്ണത്തിനെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. ഇതിലാരാ നടുക്കത്ത് നിൽക്കണേ? ഈ പാപ്പാച്ചിയതാ? കോട്ടൊക്കെ ഉണ്ടല്ലോ, കോട്ടിന്റെ അയ്യൊക്കെ ഉണ്ടല്ലോ. തലയുടെ പുറത്ത് ഒന്നുമില്ല, തലയുടെ അകത്ത് ഒന്നുമില്ല. മുട്ടപ്പൂടയുടെ കാര്യം ഈ മുട്ടപ്പൂടേനെ ആരായി പരിപാടിക്ക് വിളിച്ചിരുത്തിയേക്കണം. 21 കഴിഞ്ഞു, 21+. ഒക്ടോബറിലേക്ക് 22. ഇതിന് ലേലം, ലേലം വിളിയാണെന്ന് തോന്നുന്നു. 1 തരം, 21 തരം, 1 തരം. 21.5, 21.5, 3 തരം, 21.5. ആധാർ കാർഡ് ഉണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് ഇനിയിപ്പോ ഒരു ആധാർ കാർഡും കൂടെ കിട്ടിയാൽ നിങ്ങൾ രണ്ടുപേർക്കും വിവാഹം കഴിക്കാം. ഈ കുട്ടിയെ നിങ്ങളിപ്പോ ഇറക്കിക്കൊണ്ടുള്ള കാരണം എന്തോ? അദ്ദേഹമാണ് കാരണം. എങ്ങനെ നമ്മള് ഒരു പെൺകുട്ടി ഇറക്കിക്കൊണ്ടുപോകുന്നത്? വളരെ സിമ്പിളാണ്, വീട്ടിൽ ചെല്ലുക, ഇറക്കിക്കൊണ്ട് വരിക. ഇവരെന്ത് മണ്ടത്തരൊക്കെ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം തോന്നിയിട്ടല്ല കൊണ്ടുപോയിരിക്കുന്നത്, സഹതാപം കൊണ്ടാണോ കൊണ്ടുപോയത്? നിങ്ങളുടെ പേര് വെച്ച് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് വരെ വഴിയില്ലാത്തോണ്ട്, ഒരു കുട്ടിയുടെ ജീവിതം നശിക്കരുതെന്നുള്ളതുകൊണ്ട്, ഒരു സഹതാപത്തിന്റെ പേരിൽ, ധാർമ്മികത്തിന്റെ പേരിലാണോ കുട്ടിയെ ഇറക്കിക്കൊണ്ടുപോയത്? ധാർമ്മികോ? അവൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇങ്ങനെയൊന്നും ചോദിക്കണോ കുട്ടിയെ ഇറക്കിക്കൊണ്ടുപോയത്? നമുക്കൊരു പാട്ട് കേൾക്കാം, ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. പശു കരയുന്ന സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കഥയല്ലിത് കൊണയടി എന്ന പരിപാടിയാണ്. കുറെ കൊണാപ്പന്മാരുണ്ട് ഇതിനകത്ത്. കണ്ടവന്റെ കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക്. കുഞ്ഞ്, ഒരു കുഞ്ഞുള്ള എനിക്കറിയാം. ബിച്ചുവിനെ കണ്ടിട്ട് ഒരു കൊച്ചു പയ്യന്റെ ലുക്കാണ്. ലുക്കിലല്ലോടാ മുട്ടപ്പൂടെ, വർക്കിലാ കാര്യം. ഇവൻ ഏതാ? നിങ്ങക്ക് തോന്നുന്നില്ലേ നടുക്കത്തിരിക്കുന്ന ആളെ വലിച്ചെറിയാൻ? രീതിയിലും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനോ ഉള്ള ഒരു പ്രായോ പക്വതയോ ഒന്നും ആയിട്ടുള്ള ലക്ഷണം കാണുന്നില്ല. നിങ്ങൾക്ക് പിന്നെ നല്ല പക്വതയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നത്. അമ്മയും പെങ്ങന്മാരും പെങ്ങന്മാരാർക്കും ഒക്കാർക്കും ഒക്കാരാർക്കും ഒക്കാർക്കും ഒക്കെ ആയിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെ അതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ സ്നേഹിച്ച് ഉള്ള ഒരു ബന്ധമാണ്, അല്ലാതെ വൈരാഗ്യത്തിന്റെ പുറത്ത് തുടങ്ങിയ ബന്ധമല്ല.
അങ്ങനെ ഒരാളെ അടിച്ചിട്ടുണ്ടോ? അന്ന് ഇറങ്ങി പോടോ. എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അത് നമ്മളവിടെ രജിസ്റ്റർ ഓപ്പറേഷൻ. രജിസ്റ്റർ ഓപ്പറേഷൻ ഏത് രജിസ്റ്റർ ഓഫീസില്? ഇത് ഭയങ്കര വെറുപ്പിക്കുന്ന പരിപാടിയാണ്. നമുക്ക് അടുത്തൊരു മ്യൂസിക് കൂടി കണ്ടിട്ട് വേഗം മൈൻഡ് അപ്പ് ചെയ്യാം. കഥയല്ലേ ഇത് കൊണ്ടാടി എന്ന പരിപാടി ഇവിടെ തീരുന്നില്ല. നമുക്ക് അടുത്ത മ്യൂസിക്കിലേക്ക് പോവാം. മറ്റുമാസം വിരിയണ വിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാനാ തില്ലാനാ ഉടലാകെ പൊതിയണ പൊതിയണ പുതുമണ്ണിൽ കുഴയണ കുഴയണ തില്ലാനാ ഹേ തില്ലാനാ തില്ലാനാ തോണിപ്പാട്ടിൻ തീരത്ത് വീണൊരുങ്ങും ധീരത്ത് ആരാരോ കരിവിളത്തൊട്ടു അറിയാതെ കരിവിളത്തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമൊട്ട് അവളൊരു ചെന്നാരപ്പൂട്ട് അരകൻ സിന്ദൂരപ്പോട്ട് കൊള്ളാം കേട്ടോ. ഇത് ആര് ഇത് ആര് പടച്ചു വിടുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ചിരി വരാത്തൊരു ചിരിക്കണ്ട. എനിക്ക് ചിരി വന്നു, പുഞ്ചിരി വന്നു, പുഞ്ചിരി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ബെല്ലൈക്കൺ ക്ലിങ് ക്ലിങ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്ത ക്ലിങ് ക്ലിങ് അടിക്കണം, ബെല്ലൈക്കൺ ക്ലിങ് ക്ലിങ് അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ വീഡിയോസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് അയച്ചു തരിക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എനിക്ക് ആഴ്ചയ്ക്ക് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ കണ്ണട വെക്കുന്നത്. ഏതായാലും നിങ്ങൾ അർജുൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞ ശ്രദ്ധിക്കും. അങ്ങനെ തന്നെ ആവട്ടെ.